ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യെരുശലേം ദേവാലയം വീണ്ടും പണിയപ്പെടുമോ, യാഗങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുമോ എന്നുള്ള വിഷയങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകൾ എടുത്തത്. പല ആൾക്കാരും വിശ്വസിച്ചിരിക്കുന്നത് യേശുവിന് ഒരു ലിറ്ററൽ രാജ്യം ഇനിയും സ്ഥാപിക്കുകയില്ല എന്നും, അതുപോലെ തന്നെ ഇനിയും യെരുശലേം ദേവാലയം പുനഃസ്ഥാപിക്കപ്പെടുകയില്ല എന്നുമാണ് പലരും വിശ്വസിച്ചിരിക്കുന്നത്. ഈ കമൻറ്റ് വായിക്കാം. യേശു ഇനിയും ദേവാലയം സ്ഥാപിച്ച് യാഗം ആരംഭിക്കുമോ? ഇതൊക്കെ കഴിഞ്ഞതല്ലേ? യേശുവിൻ്റെ കുരിശുമരണം വെറുതെയാണോ? എന്നേക്കുമുള്ള ഏകബലി അവസാനിച്ചു, ഇനിയും എന്താണ് പറയുന്നത്? വെളിപ്പാട് പുസ്തകം അനുസരിച്ച് കർത്താവിന് പള്ളിയുടെ ആവശ്യമില്ല. ആയിരക്കണക്കിന് സൂര്യൻ്റെ പ്രകാശമാണ് ദൈവത്തിന്. സത്യസന്ധമായ കർത്താവിൻ്റെ വരവെങ്കിൽ, അതായത് എതിർക്രിസ്തു അല്ലാതെ ശരിയായിട്ടുള്ള കർത്താവിൻ്റെ വരവിൽ ഉണ്ടാകുന്ന ഭൂചലനത്തിൽ ഭൂമി മുഴുവൻ വിറയ്ക്കുമ്പോൾ എന്ത് പള്ളി, എന്ത് വിലാപം അതിൽ! വളരെ ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ആയിരം സൂര്യൻ്റെ തേജസ്സുള്ള ദൈവത്തിന് ഇനിയും എന്തിനാണ് ഒരു പള്ളി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനിതിനെക്കുറിച്ച് അനേക വചനങ്ങൾ ഇട്ടു. അത് വലിയൊരു നീണ്ട ഒരു ക്ലാസ് ആകാതിരിക്കാൻ വേണ്ടി ഞാൻ തുടർച്ചയായി അടുത്ത ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ യെരുശലേം ദേവാലയം വീണ്ടും പണിയപ്പെടുമോ? എബ്രായ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ആവശ്യമില്ല എന്ന് പറയുമ്പോൾ, യാഗങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുമോ? ഇനിയും പുനഃസ്ഥാപിക്കപ്പെട്ടാൽ തന്നെ യാഗങ്ങളിൽ ദൈവം പ്രസാദിക്കുമോ? അനേകർ പുതിയ നിയമത്തിൽ നിന്ന് യേശു പറഞ്ഞ ഈ വാക്യം, എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട്, ഇപ്പോൾ ഓൾറെഡി ഇവിടെ യേശുവിൻ്റെ രാജ്യത്തിലാണ് നമ്മൾ വസിക്കുന്നത്, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു, അതുപോലെ ഐഹികമല്ല എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് അതിൻ്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് പലരും വിശ്വസിക്കുന്നത് ഇനി യേശു ഒരു ലിറ്ററൽ കിങ്ഡം ഇവിടെ സ്ഥാപിക്കുകയില്ല, യെരുശലേം ദേവാലയം ഇവിടെ മടങ്ങി വരികയില്ല എന്നാണ് പലരും ചിന്തിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ആകെത്തുക എടുക്കാനാണ്, മറ്റുള്ള വചനങ്ങളും കൂടെ കൂട്ടി എടുക്കുവാനാണ് ഈ ക്ലാസ്സിൽ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കൂടുതലായിട്ട് സംസാരിച്ചത് എതിർക്രിസ്തു പണിയാൻ പോകുന്ന ദേവാലയത്തെക്കുറിച്ചാണ്. അപ്പോൾ എതിർക്രിസ്തു ദേവാലയം പണിയുമെന്നും 3.5 വർഷത്തിന് ശേഷം വിശുദ്ധ മന്ദിരത്തെ ചവിട്ടിക്കളയുമെന്നും ഹോമയാഗങ്ങൾ നിർത്തലാക്കപ്പെടുമെന്നുമൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ അതിനുശേഷം ഈ നശിപ്പിക്കപ്പെട്ട ദേവാലയം 2300 സന്ധ്യയും ഉഷസ്സും, അതായത് 2300 ദിവസം സന്ധ്യയായി ഉഷസ്സായി ഒന്നാം ദിവസം എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് 2300 സന്ധ്യയും ഉഷസ്സും എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് തികയോളം തന്നെ. പിന്നെ വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടും, അതായത് നമ്മുടെ കണക്കനുസരിച്ച് 2300 ദിവസത്തെ 365 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 6 വർഷത്തിന് ശേഷം ഈ ദേവാലയം വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടും. ഇത് പണ്ടും സംഭവിച്ചിട്ടുള്ളതാണ്. ഹനുക്ക എന്ന് പറയുന്ന ഫെസ്റ്റിവൽ അവർ ആചരിക്കുന്നതും ഇത് ഇതിനു വേണ്ടി തന്നെയാണ്. മക്കാബിയൻ റിവോൾട്ട് നടത്തി അന്ത്യോക്യോസ് എഫിഫാനോസിൻ്റെ കയ്യിൽ നിന്ന് മോചനം ലഭിച്ച് അവർ വീണ്ടും അവരുടെ ദേവാലയം പുനഃസ്ഥാപിച്ച ആ ഫെസ്റ്റിവലിനെയാണ് ഹനുക്ക എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും ഒരു തനിയാവർത്തനം ഇവിടെ സംഭവിക്കും. അതായത് എതിർക്രിസ്തു ദേവാലയം നശിപ്പിച്ചതിന് ശേഷം 2300 സന്ധ്യയും ഉഷസ്സും, അതായത് 2300 ദിവസത്തിന് ശേഷം വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടും എന്ന് പറയുന്നുണ്ട്. ദാനിയേൽ പ്രവചനത്തിൽ തന്നെ നമ്മൾ വേറെ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്, നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന കാലം മുതൽ 1290 ദിവസം ചെല്ലും, 1335 ദിവസത്തോളം കാത്ത് ജീവിച്ചിരിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറയുന്നുള്ളു. മത്തായി സുവിശേഷം 24 നമ്മളിത് കാണുന്ന, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് മെഷിഹ ഇവിടെ വരികയും ഇസ്രായേലിനെ ചുറ്റുമുള്ള രാജ്യങ്ങളിൽ നിന്ന് വിടുവിക്കുകയും ചെയ്യുന്നതിനാണ് ഈ കണക്ക്. അതിനുശേഷം വീണ്ടും ഏകദേശം 6.5 വർഷത്തോടിനുള്ളിൽ ഈ ദേവാലയം പുനഃസ്ഥാപിക്കപ്പെടും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതാരാണ് പുനഃസ്ഥാപിക്കപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം. യെശയ്യാപ്രവചനം 58-ാം അധ്യായത്തിൽ ഞാൻ അതിൻ്റെ കോണ്ടക്സ്റ്റ് അനുസരിച്ച് വായിക്കാൻ വേണ്ടി സ്വല്പം മുകളിൽ നിന്ന് തുടങ്ങുകയാണ്. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിൻ്റെ വിശപ്പ് അടക്കി നിൻ്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരറവ പോലെയും ആകും. ഇസ്രായേലിന് കൊടുക്കുന്ന അനുഗ്രഹമാണ്. നിൻ്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും, തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പൊക്കും. അപ്പോൾ ഇസ്രായേലിൻ്റെ സന്തതി എന്ന് പറയുന്നത് ഇത് ഫൈനലി യേശുവിലാണ് അനുഗ്രഹം വരുന്നത്. ഓക്കെ. അപ്പോൾ തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പൊക്കും. കേടു തീർക്കുന്നവനെന്നും കുടിയിരുപ്പാൻ തക്കവണ്ണം പാതകളെ യഥാസ്ഥാനത്താക്കുന്നവനെന്നും നിനക്ക് പേർ പറയും. ഇത് മശിഹയെക്കുറിച്ചുള്ള പ്രവചനമാണ്. അപ്പോൾ മശിഹ യെരുശലേം പണിയുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആമോസിൻ്റെ പ്രവചനം 9-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു, അനർത്ഥം ഞങ്ങളെ തുടർന്നെത്തുകയില്ല, എത്തിപ്പിടിക്കുകയില്ല എന്ന് പറയുന്നവരായി എൻ്റെ ജനത്തിലുള്ള സകല പാപികളും വാൾ കൊണ്ട് മരിക്കും. മറ്റുള്ള പ്രവചന ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാകാം, എതിർക്രിസ്തുവുമായിട്ട് ഇവരെ ഉടമ്പടി ചെയ്യുമ്പോൾ
ഇനിയും പ്രവഹിക്കുന്ന ബാധ ഞങ്ങളെ ആക്രമിക്കത്തില്ല എന്ന് പറഞ്ഞ് സമാധാനം സന്തോഷം എന്ന് പറഞ്ഞിരിക്കുന്ന അതേ കൂട്ടരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അനർത്ഥം ഞങ്ങളെ തുടർന്ന് എത്തുകയില്ല എന്ന് പറയുന്നവരായി എൻ്റെ ജനത്തിലുള്ള സകല പാപികളും വാൾകൊണ്ട് മരിക്കും. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ 2-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ വാൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് അതിൻ്റെ പശ്ചാത്തലം. അവർ ഏതോമിൽ ശേഷിക്കുന്നവരുടെയും എൻ്റെ നാമം വിളിക്കപ്പെടുന്ന സകല ജാതികളുടെയും ദേശത്തെ കൈവശമാക്കേണ്ടതിന് വീണുപോയ ദാവീദിൻ കൂടാരത്തെ ഞാൻ അന്നാളിൽ നിവർത്തുകയും അതിൻ്റെ പിളർപ്പുകളെ അടയ്ക്കുകയും അവൻ്റെ ഇടിവുകളെ തീർക്കുകയും അതിനെ പുരാതന കാലത്തിൽ എന്ന പോലെ പണിയുകയും ചെയ്യും എന്നാകുന്നു ഇത് അനുഷ്ഠിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ദാവീദിൻ്റെ കൂടാരത്തെ ഞാൻ അന്നാളിൽ നിവർത്തും, അതിൻ്റെ പിളർപ്പുകളെ അടയ്ക്കുകയും അവൻ്റെ ഇടിവുകളെ തീർക്കുകയും. അപ്പോൾ നമുക്കറിയാം ദാവീദിൻ്റെ കൂടാരം എന്ന് പറയുന്ന സിറ്റി ഓഫ് ഡേവിഡ് എന്ന് പറയുന്ന അതേ പഴയ സ്ഥലത്ത് തന്നെ ഇത് സ്ഥാപിക്കപ്പെടും എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. ഇനിയും ഇതാരാണ് സ്ഥാപിക്കുന്നതെന്ന് നോക്കാം. മശിഹായെക്കുറിച്ചുള്ള പ്രവചനമാണ്. ഇശായയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും എന്ന് യേശുവിനെക്കുറിച്ച് അല്ലെങ്കിൽ വരാൻ പോകുന്ന മശിഹായെക്കുറിച്ച് പ്രവചനമുണ്ട്. അപ്പോൾ അനേക സ്ഥലത്ത് യേശുവിനെ മുള എന്ന പുരുഷനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പറയുകയാണ് സഖറിയാ പ്രവചനം 6-ാം അധ്യായത്തിൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മുള എന്നു പേരുള്ള പുരുഷനുണ്ടല്ലോ, അവൻ തൻ്റെ നിലയിൽ നിന്ന് മുളച്ചു വന്ന് യഹോവയുടെ മന്ദിരം പണിയും. അപ്പോൾ മശിഹ യഹോവയുടെ മന്ദിരം പണിയുമെന്ന് വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. അവൻ തന്നെ യഹോവയുടെ മന്ദിരം പണിയും, അവൻ ബഹുമാനഭൂഷണം ധരിച്ച് സിംഹാസനത്തിലിരുന്ന് വാഴും, അവൻ സിംഹാസനത്തിൽ പുരോഹിതനുമായിരിക്കും, ഇരുവരും തമ്മിൽ സമാധാന ബന്ധനം ഉണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് അവൻ വാഴുകയും പുരോഹിതനുമായിരിക്കുമേ എന്ന് പറയുന്നത്? എബ്രായ ലേഖനത്തിൽ നമുക്കറിയാം മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം അവൻ പുരോഹിതനാണ്. അപ്പോൾ തന്നെ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് അവൻ കിങ് ഓഫ് കിങ്ങുമാണ്, രാജാതി രാജാവും അപ്പോൾ തന്നെ പുരോഹിതനുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് യേശുവിനെക്കുറിച്ച് പറയുമ്പോൾ അവൻ യഹോവയുടെ മന്ദിരം പണിയും, അവൻ ബഹുമാനഭൂഷണം ധരിച്ച് സിംഹാസനത്തിലിരുന്ന് വാഴും, അതായത് രാജാവുമാണ്, അപ്പോൾ തന്നെ അവൻ സിംഹാസനത്തിൽ പുരോഹിതനുമായിരിക്കും എന്ന് പറയുന്നതിന് കാരണം ഇതാണ്. ഇരുവർക്കും തമ്മിൽ, അതായത് ഈ രണ്ട് ഓഫീസുകൾ തമ്മിൽ ഒന്നാകും എന്നുള്ള ഇതാണ് പറയുന്നത്. വളരെ വ്യക്തമാണ് മശിഹ തന്നെ യഹോവയുടെ മന്ദിരം പണിയും എന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ ആ ഒരു വചനമെടുത്തിട്ടാണ് എതിർ ക്രിസ്തു ഈ ഞാൻ മശിഹയാണെന്ന് പറഞ്ഞ് വന്ന് ഇത് പണിയുന്നത്. ദാവീദ് പ്രായമായപ്പോൾ ദാവീദിന് ദൈവത്തിൻ്റെ ആലയം പണിയണമെന്നൊരു ആഗ്രഹം തോന്നി. അപ്പോൾ നാഥാൻ പ്രവാചകൻ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളാൻ പറഞ്ഞു. പക്ഷേ പിന്നീട് നാഥാൻ പ്രവാചകനോട് ദൈവം അരളി ചെയ്തു, നാഥാൻ ദാവീദിനോട് നിൻ്റെ താല്പര്യം പോലെയൊക്കെയും ചെയ്താലും യഹോവ നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ അന്ന് രാത്രി നാഥാന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായതെന്നാൽ നീ ചെന്ന് എൻ്റെ ദാസനായ ദാവീദിനോട് പറക, യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു, എനിക്ക് വസിപ്പാനുള്ള ആലയം പണിയേണ്ടത് നീയല്ല, നീ നിൻ്റെ പിതാക്കന്മാരുടെ അടുക്കിലേക്ക് പോകേണ്ടതിന് നിൻ്റെ ജീവകാലം തികയുമ്പോൾ ഞാൻ നിന്നെ നിൻ്റെ ശേഷം നിൻ്റെ പുത്രന്മാരിൽ ഒരുവനായ നിൻ്റെ സന്തതിയെ എഴുന്നേൽപ്പിക്കുകയും അവൻ്റെ രാജ്യത്വം സ്ഥിരമാക്കുകയും ചെയ്യും. ഇവിടെ ശലോമോനാണ് അതിൻ്റെ അഫ്രണ്ട് ഈ പ്രവചനം നിവർത്തിക്കുന്നത്. നമുക്കറിയാം ഈ പ്രവചനത്തിന് ഒരു ഭാവ്യകാല നിവൃത്തിയുമുണ്ട്. അവൻ എനിക്കൊരു ആലയം പണിയും, ഞാൻ അവൻ്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും. നമുക്കറിയാം ശലോമോനെ സംബന്ധിച്ചിടത്തോളം ശലോമോന് ശേഷം ഈ രാജ്യം ശിഥിലമായിപ്പോയി എന്ന് നമുക്കറിയാം. രണ്ടായിട്ട് ഭാഗിച്ചു, പിന്നെ തമ്മിത്തല്ലായി, അവർ പ്രവാസത്തിലേക്ക് പോയി. അപ്പോൾ ഇവിടെ പറയുകയാണ് അവൻ എനിക്കൊരു ആലയം പണിയും, ഞാൻ അവൻ്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാകും. അപ്പോൾ യേശുവിൽ വന്നാണ് ഇത് പ്രവചന നിവൃത്തിയാകുന്നത്. അപ്പോൾ യേശു അവന് ആലയം പണിയും, അവൻ എനിക്കൊരു ആലയം പണിയും എന്ന് പറയുന്നത് ഇത് യേശുവിനെക്കുറിച്ചാണ്. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. യേശു ദൈവത്തിന് പുത്രനും ദൈവം യേശുവിന് പിതാവുമായിരിക്കും എന്നുള്ള പ്രവചനമാണ്. നിൻ്റെ മുൻവാഴ്ചക്കാരനോട് ഞാൻ എൻ്റെ കൃപ എടുത്തു കളഞ്ഞതുപോലെ അവനോട് അതിനെ എടുത്തു കളയുകയില്ല. ശലോമോൻ നമുക്കറിയാം ദൈവത്തിൻ്റെ ഹിതത്തിൽ നിന്നൊക്കെ മാറിപ്പോയി. പക്ഷേ ഇത് ഭാവിയിൽ ദാവീദിൻ്റെ പുത്രനായിട്ട് വരുന്ന ആൾ ഇത് അനുഷ്ഠിക്കുമെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് യേശുവിനെ അനേക സ്ഥലത്ത് ദാവീദ് പുത്ര എന്ന് വിളിക്കുന്നത്. ഞാൻ അവനെ എൻ്റെ ആലയത്തിലും എൻ്റെ രാജ്യത്വത്തിലും എന്നേക്കും നിലനിർത്തും. ഇത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ഈ പ്രവചനം നിവൃത്തിയായിട്ടില്ല ഇതുവരെ. അവൻ്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമായിരിക്കും. ശലോമോൻ്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമായിരുന്നു അല്ല. ഈ വാക്കുകളും ഈ ദർശനവുമെല്ലാം നാഥാൻ ദാവീദിനോട് പ്രസ്താവിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ദൈവം ലിറ്ററൽ ഇവിടെ നിന്ന് ഭരിക്കും എന്ന് മാത്രമല്ല അവൻ എനിക്ക് ഒരു ആലയം പണിയും, അതായത് യേശു ആലയം പണിയണം എന്നുള്ളതാണ് പ്രവചനം. യേശു ആലയം പണിയണം, അവൻ്റെ രാജ്യത്വം എന്നേക്കും സ്ഥിരമാകും, അവന് ദാവീദിൻ്റെ സിംഹാസനത്തിലിരുന്നാണ് അവൻ ഭരിക്കുന്നത്.
അതുപോലെ തന്നെ ഞാനവനെ എൻ്റെ ആലയത്തിലും എൻ്റെ രാജ്യത്വത്തിലും, അതായത് എവിടാണ് അവൻ്റെ സിംഹാസനം, എവിടാണ് എൻ്റെ ആലയം, അതായത് യെരുശലേം ദേവാലയത്തിലാണ് ദൈവം ഇരിക്കാൻ പോകുന്നത്. ഇനി യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ഗബ്രിയേൽ മാലാഖ വന്ന് ദൂതറിയിക്കുമ്പോൾ മറിയമ്മിനോട് പറഞ്ഞത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ തുടർച്ചയാണ് പറയുന്നത്. അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. അതായത് ഇതൊരു ലിറ്റിൽ സിംഹാസനമാണ്. ദാവീദിൻ്റെ സിംഹാസനം എവിടായിരുന്നു, അവിടെ തന്നെയാണ് യേശു ഭരിക്കാൻ പോകുന്നത്. അവൻ യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും, അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല എന്ന് പറയുന്നു. അപ്പോൾ നമുക്കിതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്ന ഒരു യെരുശലേം ദേവാലയം അല്ലെങ്കിൽ ദാവീദിൻ്റെ സിംഹാസനം ഭാവിയിൽ ഇത് വന്നേ സാധിക്കുകയുള്ളൂ. യെശയ്യാപ്രവചനം 56 പറയുന്നു, എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് പറയുന്നു. ഈ പ്രവചനം പൂർത്തിയാകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ആലയം വേണം. അത് സകല ജാതികളും അവിടെ നിന്ന് പ്രാർത്ഥിക്കണം, അതായത് എല്ലാ രാജ്യങ്ങളും, അല്ലെങ്കിൽ യേശുവിനെ സകല മുഴങ്കാലും വഴങ്ങുന്ന ഒരു ദിവസം വരും. അന്ന് എല്ലാവരും യേശുവിനെ തിരിച്ചറിഞ്ഞ് എല്ലാവരും സകല ജാതികൾക്കും പ്രാർത്ഥിക്കാനുള്ള ഇടമായി തീരും. യെരുശലേം ദേവാലയത്തിൽ യേശു പ്രവേശിച്ച് പൊൻവാണിഭക്കാരുടെയും പ്രാവുകളെ വിൽക്കുന്നവരുടെയും പീഠങ്ങളെ മറിച്ചിട്ട് കളഞ്ഞുവെന്ന് നമുക്കറിയാം. അപ്പോൾ അവിടെ വെച്ച് യേശു പറഞ്ഞ അതേ വാക്കുകളാണ്, എൻ്റെ ആലയം പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു. അപ്പോൾ യേശു ഈ പ്രവചനത്തെ കൺഫേം ചെയ്യുന്നതായിട്ട് നമുക്കറിയാം. ഇനി നമുക്കറിയാം, യേശു തൻ്റെ 12-ാമത്തെ വയസ്സിൽ യെരുശലേം ദേവാലയത്തിൽ നിന്ന് മാതാപിതാക്കൾ മടങ്ങിപ്പോയപ്പോൾ അവരറിഞ്ഞില്ല യേശു മറ്റുള്ളവരോട് കൂടെ ഉണ്ട് എന്ന് വിചാരിച്ച് അവർ 2-3 ദിവസം യാത്ര ചെയ്തതിന് ശേഷം വീണ്ടും മടങ്ങി വന്ന് യേശുവിനെ തപ്പുമ്പോൾ നമുക്കറിയാം യേശു അവിടെ യേശു അവരുമായിട്ട് ദൈവവചനം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ യേശുവിൻ്റെ മാതാവ് യേശുവിനോട് ചോദിക്കുന്നുണ്ട്, അമ്മ അവനോട്, മകനെ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? നിൻ്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞു എന്ന് പറഞ്ഞു. അവൻ അവരോട്, എന്നെ തിരഞ്ഞത് എന്തിന്? എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. ഐ മസ്റ്റ് ബി അബൌട്ട് മൈ ഫാദേഴ്സ് ബിസിനസ്, അതായത് ദൈവത്തിൻ്റെ ആലയത്തിൽ ഇരിക്കേണ്ടവനാണ് യേശു. അവൻ തങ്ങളോട് പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല. എന്താണ് സംഭവിക്കുന്നത്? ഭാവിയിൽ ഈ ദൈവാലയം പണിയപ്പെടുകയും ഈ ദൈവത്തിൻ്റെ ആലയത്തിൽ യേശു അവിടെ പെർമനൻ്റായിട്ട് ഇരിക്കുകയും വേണമെന്ന് വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇനി നമുക്ക് എസെക്കിയേൽ പ്രവചനത്തിൽ വന്നു കഴിഞ്ഞാൽ 40 മുതൽ 8 അധ്യായങ്ങൾ ഭാവിയിൽ പണിയപ്പെടാനുള്ള യെരുശലേം ദേവാലയത്തിനെക്കുറിച്ചും അതിൻ്റെ ആ സിറ്റിയെക്കുറിച്ചുമുള്ള പ്രവചനമാണ് എന്ന് നമുക്കറിയാം. എസെക്കിയേൽ പ്രവചനം 43-ാം അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ, അനന്തരം അവൻ എന്നെ, അതായത് എസെക്കിയേലിനെ, ഗോപുരത്തിലേക്ക്, കിഴക്കോട്ടുള്ള ഗോപുരത്തിലേക്ക് തന്നെ കൊണ്ടുചെന്നു. അപ്പോൾ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ തേജസ് കിഴക്ക് വഴിയായി വന്നു. അതിൻ്റെ മുഴക്കം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയായിരുന്നു. ഭൂമി അവൻ്റെ തേജസ് കൊണ്ട് പ്രകാശിച്ചു. ഹിസ് വോയിസ്, അതായത് ഇത് ദൈവത്തിൻ്റെ തേജസ് മാത്രമല്ല, ഇത് ദൈവം തന്നെയാണ് ഇവിടെ വരുന്നത്. ഹിസ് വോയിസ് വാസ് ലൈക്ക് ദ സൗണ്ട് ഓഫ് മെനി വാട്ടേഴ്സ്. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്ന പോലെ തന്നെ നമ്മളിവിടെ കാണുന്നുണ്ട്. അതായത് യേശു ഈ ദേവാലയത്തിലോട്ട് 2-ാമത് പ്രവേശിക്കുന്ന ആ സംഭവമാണ്. ഹിസ് ഗ്ലോറി, അതായത് അല്ലെങ്കിൽ ദൈവം ഈ ആലയത്തിലോട്ട് അല്ലെങ്കിൽ കിഴക്കേ വാതിലിൽ കൂടെ പ്രവേശിക്കുന്നതിനെക്കുറിച്ചുള്ള പ്രവചനമാണ്. അപ്പോൾ ഞാൻ കവിണ് വീണു. ഇത് വേറെ അടുത്ത സെൻറ്റൻസാണ്. യഹോവയുടെ തേജസ് കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടെ ആലയത്തിലേക്ക് പ്രവേശിച്ചു. ഗ്ലോറി ഓഫ് ദ ലോർഡ് കെയിം ഇൻ ടു ടെമ്പിൾ ബൈ വേ ഓഫ് ദ ഗേറ്റ് വിച്ച് ഫേസ് ടുവേർഡ്സ് ദ ഈസ്റ്റ്. ഒലിവുമലയിൽ നിന്ന് നേരെ കാണുന്ന ആ ഗേറ്റിൽ കൂടെ ദൈവം അകത്തോട്ട് പ്രവേശിക്കണം. അപ്പോൾ ഇതിനർത്ഥം എന്താണ്? ഇവിടെ ദൈവത്തിൻ്റെ ആലയം ഭാവിയിലുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. എസെക്കിയേൽ പ്രവചനം 43:7 പറയുന്നു, അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഇത് ഞാൻ എന്നേക്കും ഇസ്രായേൽ മക്കളുടെ മധ്യേ വസിക്കുന്ന എൻ്റെ സിംഹാസനത്തിൻ്റെ സ്ഥലവും എൻ്റെ കാലടികളുടെ സ്ഥലവുമാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഭാവിയിൽ യേശു എവിടെ വസിക്കുന്നത്? ഇസ്രായേൽ മക്കളുടെ മധ്യേ വസിക്കുന്ന എൻ്റെ സിംഹാസനത്തിൻ്റെ സ്ഥലമാണ്, എൻ്റെ കാലടികളുടെ സ്ഥലവുമാകുന്നു. നമുക്കറിയാം യേശു യെരുശലേമിനെ ചൊല്ലി സത്യം ചെയ്യരുത് എന്ന് പറയുമ്പോൾ അവിടെ പറയുന്ന ഇതേ വാക്കുകളാണെന്നാണ് ഞാൻ എൻ്റെ ഓർമ്മയിൽ വരുന്നത്. സക്കറിയാ പ്രവചനത്തിൽ പറയുന്നു, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ സിയോനിലേക്ക് മടങ്ങി വന്ന് യെരുശലേമിൻ്റെ മധ്യ വസിക്കും. അപ്പോൾ ഒരിക്കൽ പോയവൻ മടങ്ങി വരുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അതായത് യേശുവിൻ്റെ 2-ാമത്തെ വരവിൽ എവിടെ വസിക്കുന്നത്? സിയോനിലേക്ക് മടങ്ങി വന്ന് യെരുശലേമിൻ്റെ മധ്യ വസിക്കും.
അനേക പ്രവചനമുണ്ട്. ഞാനൊന്ന് വേഗം വായിച്ചു പോകാം. എസെക്കിയേൽ പ്രവചനം 37 വീണ്ടും ഇപ്രകാരം കാണുന്നു, ഞാൻ അവരോട് ഒരു സമാധാന നിയമം ചെയ്യും, അത് അവർക്കൊരു ശാശ്വത നിയമമായിരിക്കും. ഞാൻ അവരെ ഉറപ്പിച്ച് പെരുക്കി അവരുടെ നടുവിൽ എൻ്റെ വിശുദ്ധ മന്ദിരത്തെ സദാകാലത്തേക്കും സ്ഥാപിക്കും. അപ്പോൾ മന്ദിരം ഭാവിയിലുണ്ട്, എൻ്റെ നിവാസം അവരോടുകൂടെ ഉണ്ടാകും. അപ്പോൾ ദൈവം അവരുടെ മധ്യത്തിൽ വസിക്കും, ഞാൻ അവർക്ക് ദൈവമായിരിക്കും, അവർ എനിക്ക് ജനവുമായിരിക്കും. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാനത്തിൽ ഇത് കാണുന്നുണ്ട്. എൻ്റെ വിശുദ്ധ മന്ദിരം സദാകാലത്തേക്കും അവരുടെ നടുവിലിരിക്കുമ്പോൾ ഞാൻ ഇസ്രായേലിനെ വിശുദ്ധീകരിക്കുന്ന യഹോവയെന്ന് ജാതികളറിയും. മറ്റുള്ള രാജ്യങ്ങൾ ഇസ്രായേലിൻ്റെ ദൈവം ആണ് എന്ന് യേശുവിനെ തിരിച്ചറിയുന്നത് എപ്പോഴാണ്? എൻ്റെ വിശുദ്ധ മന്ദിരം സദാകാലത്തേക്കും അവരുടെ നടുവിലിരിക്കുമ്പോഴാണ് എന്ന് പറയുന്നു. മൈ ടാബർനക്കൽ ഓൾസോ ഷാൽ ബി വിത്ത് ഹിം, അതായത് കൂടാരം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഞാൻ അവരോട് കൂടെ വസിക്കും എന്നുള്ളതിന് തെളിവാണിത്. ഇനിയും ഈ എസെക്കിയേൽ പ്രവചനം 48 അധ്യായം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ പുസ്തകം അവസാനിക്കുന്ന ഇപ്രകാരമാണ്: അതിന് ചുറ്റളവ് 18,000 മുഴം, അന്ന് മുതൽ നഗരത്തിന് യഹോവ ഷമ്മ എന്ന് പേരാകും, അതായത് യഹോവ അവിടെ വസിക്കുന്നു എന്ന് പേരാകും എന്ന് പറയുന്നു. അതുകൊണ്ടാണ് നമ്മൾ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് പേർ വിളിക്കും. പഴയ നിയമത്തിലെ കോട്ട് എടുത്ത് പറയുക, അതായത് ഇന്ന് ദൈവം നമ്മോട് കൂടെ ഉണ്ട്, പരിശുദ്ധാത്മാവായ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം യേശു മടങ്ങി വന്ന് യെരുശലേം ദേവാലയത്തിൽ അവരുടെ മധ്യത്തിൽ വസിക്കണം ഈ പ്രവചനം നിവൃത്തിയാകണമെങ്കിൽ. ഇന്ന് നമുക്കറിയാം ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന ശരീരം എന്ന് സഭയെ പറയുന്നുണ്ട്, അല്ലെ വ്യക്തികളെ പറയുന്നുണ്ട്. നമ്മുടെ ഉള്ളിലാണ് ദൈവം വസിക്കുന്നത്, അല്ലെ പരിശുദ്ധാത്മാവ് വസിക്കുന്നത്. പരിശുദ്ധാത്മാവാകുന്ന ദൈവം സഭയുമായിട്ട് അല്ലെങ്കിൽ മന്ദിരവുമായിട്ട് ഇവിടെ നിന്ന് കയറിപ്പോകുമ്പോൾ യേശു മടങ്ങി വന്ന് ലിറ്ററൽ യെരുശലേം ദേവാലയത്തിൽ വസിക്കും. അപ്പോൾ അറ്റ് എ ടൈം ഒരു മന്ദിരമാണ് ഇവിടെ ഉള്ളത്. നമുക്കറിയാം നിങ്ങൾ ലോകത്തിന് വിളക്കാകുന്നു എന്ന് പറഞ്ഞ് ഇന്ന് നമ്മളിൽ ഓരോരുത്തരും അല്ലെങ്കിൽ സഭയാണ് മന്ദിരം. ഈ മന്ദിരം ഇവിടെ നിന്ന് മാറ്റപ്പെട്ടതിന് ശേഷം ഭാവിയിൽ മന്ദിരമുണ്ട്, അവിടെ ദൈവമുണ്ട്. അനേക പ്രവചനങ്ങളുണ്ട് ഈ മന്ദിരത്തെക്കുറിച്ച്. സക്കറിയ പ്രവചനം 8 പറയുന്ന അങ്ങനെ അനേക ജാതികളും ബഹുവംശങ്ങളും യെരുശലേമിൽ സൈന്യങ്ങളുടെ യഹോവയെ അന്വേഷിപ്പാനും യഹോവയെ പ്രസാദിപ്പാനും വരും. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ആ കാലത്ത് ജാതികളുടെ സകല ഭാഷകളിൽ നിന്നും 10 ഒരു യഹൂദൻ്റെ വസ്ത്രാഗ്രഹം പിടിച്ച് ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിരിക്കാൻ ഞങ്ങൾ നിങ്ങളോടുകൂടെ പോരുന്നുവെന്ന് പറയും. അന്ന് ലിറ്ററലി ദൈവം ഇവിടെ വസിക്കുന്ന സമയങ്ങളാണ്. ഇന്ന് യഹൂദനോടെല്ലാവർക്കും ദേഷ്യമാണെങ്കിൽ ഭാവിയിൽ യഹൂദനെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ യഹൂദനോട് പറയും, ഞങ്ങൾ നിന്നോടുകൂടെ പോകുന്നു, നിൻ്റെ ദൈവത്തെ ഞങ്ങൾക്കും കാണണം എന്ന് പറയും. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി അവർ യെരുശലേമിൽ വരും എന്ന് പറയുന്നു. സങ്കീർത്തനങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ദൈവത്തിൻ്റെ രഥങ്ങൾ 1,000,000 കോടി കോടിയുമാകുന്നു, കർത്താവ് അവരുടെ ഇടയിൽ സീനായിൽ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ. ഇംഗ്ലീഷിൽ വായിച്ചു കഴിഞ്ഞാൽ ദ ലോർഡ് ഈസ് എമംഗ് ദം ആസ് ഇൻ സീനായ് ഇൻ ദ ഹോളി പ്ലേസ്. സീനായ് പർവ്വതത്തിൽ ഇറങ്ങി എങ്ങനെ ദൈവം അവരുടെ ഇടയിൽ വസിച്ചോ അതുപോലെ തന്നെ വിശുദ്ധ സ്ഥലത്ത് കാണും. ഈ വായിച്ച വാക്കുകളിൽ നിന്നെല്ലാം പകൽ പോലെ വ്യക്തമാണ് ഭാവിയിൽ യെരുശലേം ദേവാലയമുണ്ട് എന്നും ദൈവം യഹൂദന്മാരുടെ മധ്യത്തിൽ അവിടെ വസിക്കുന്നുണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. പിന്നെ ഏതെങ്കിലും ഒരു വചനമോ അല്ലെങ്കിൽ രണ്ട് വചനമോ എടുത്തല്ല ബൈബിളിലെ വചനങ്ങൾ തെളിയിക്കേണ്ടത്. യേശു പീലാത്തോസിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് എന്താണ്? മൈ കിങ്ഡം ഈസ് നോട്ട് ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിൽ നിന്നുള്ളത് എൻ്റെ, അതായത് നിങ്ങളുടെ ഒരു രാജ്യം പോലല്ല എൻ്റെ രാജ്യം, എൻ്റെ രാജ്യം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന രാജ്യമാണ്. രാജ്യമില്ല എന്നല്ല യേശു പറഞ്ഞത്, എനിക്ക് രാജ്യമുണ്ട്, അത് സ്വർഗത്തിൽ നിന്ന് വരും. അതുകൊണ്ടാണ് യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ നിൻ്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. നിൻ്റെ രാജ്യമില്ല എന്നുള്ളതല്ല, ദൈവത്തിൻ്റെ രാജ്യമുണ്ട്, അത് ഭാവിയിൽ വരും. എന്തുകൊണ്ടാണ് ദൈവരാജ്യം കാണത്തക്കവണ്ണമല്ല വരുന്നത്, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞത് കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു അവരുടെ ഇടയിലുള്ളപ്പോൾ ദൈവത്തിൻ്റെ രാജ്യം അവരുടെ ഇടയിലുണ്ടായിരുന്നു. പക്ഷേ യഹൂദൻ അത് അംഗീകരിച്ചിരുന്നെങ്കിൽ അവിടെ ദൈവരാജ്യം തുടങ്ങുമായിരുന്നു. യഹൂദൻ അത് അംഗീകരിക്കാത്തത് കൊണ്ടാണ് തുടങ്ങാഞ്ഞത്. യേശു ഇവിടെ നിന്ന് ഒലിവുമലയിൽ നിന്ന് പോകുമ്പോഴും ശിഷ്യന്മാരെന്താണ് ചോദിക്കുന്നത്? ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനമാക്കി കൊടുക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ യേശു എന്താ മറുപടി പോടും? ലിറ്ററൽ രാജ്യം അല്ലെന്നല്ല പറഞ്ഞത്, നിങ്ങൾ ഇപ്പം തൽക്കാലം ഇന്ന് അറിയണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഭാവിയിൽ യേശുവിൻ്റെ രാജ്യം ഇവിടെ ഉണ്ട്, ആ രാജ്യത്തിൻ്റെ തലസ്ഥാനം യെരുശലേമാണ്, ആ യെരുശലേമിൽ യെരുശലേം ദേവാലയത്തിലിരുന്നാണ് ദൈവം ഈ ലോകത്തെ ഭരിക്കാൻ പോകുന്നത്.
എന്തുകൊണ്ടാണ് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് അതിൻ്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കുമെന്ന് പറഞ്ഞത്? താൽക്കാലികമായിട്ട് യഹൂദന് ഫലം തീയ ദൈവം ശപിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ശപിക്കുന്നത്? അത് ഫലം കൊടുക്കുന്നില്ല. പക്ഷേ ഭാവിയിൽ ഈ അത്തിത്തളർക്കും അവരെക്കൊണ്ട് ദൈവം ഫലം കൊടുക്കുന്ന ഒരു സമയം വരും. അന്നുവരെ നമ്മൾക്ക് ഇൻഡിവിജ്വലി ഈ സുവിശേഷം മറ്റുള്ളവരോട് പറയാനുള്ള ഒരു സമയം ദൈവം തന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ജാതികളുടെ പൂർണ്ണസംഖ്യ തികഞ്ഞതിന് ശേഷം ഇസ്രായേലിനെ ദൈവം വീണ്ടും അബ്രഹാമിന് കൊടുത്ത ആ അനുഗ്രഹത്തോടെ അനുഗ്രഹിക്കും. ജാതികളെല്ലാം സുവിശേഷം ചെല്ലുന്നത്, രാജ്യത്തിൻ്റെ സുവിശേഷം ജാതികളോട് പറയുന്നതും എല്ലാവരെയും മാനസാന്തരപ്പെടുത്തുന്നതും യഹൂദന്മാരിൽ കൂടെ തന്നെയാണ്. ദൈവത്തിൻ്റെ പൂർണ്ണമായ ഹിന്ദുവും സംഭവിക്കണമെങ്കിൽ ഈ 1000 ആണ്ടിലും ഒരു രക്ഷാകര പദ്ധതിയുണ്ട്. പക്ഷേ അത് സഭയുടെ രക്ഷാകര പദ്ധതിയും അന്നത്തെ രക്ഷാകര പദ്ധതിയും ഡിഫറൻ്റാണ്. അപ്പോൾ ഈ ബൈബിളിൻ്റെ ആകെത്തുക എടുത്തില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഇങ്ങനെ തെറ്റിദ്ധാരണാജനകമായ തിയറികൾ നമ്മൾ ചെന്ന് വീഴും. അനേകർ ഈ ഇങ്ങനത്തെ തെറ്റിദ്ധാരണയിലാണ് വിശ്വസിക്കുന്നത്. ഇവിടെ നോക്കുക, യേശു അക്ഷരാർത്ഥ ഭൗമിക ഭരണമല്ല ആത്മീക ഭരണമാണ് ഉദ്ദേശിച്ചത്. യേശു ഇനി ഭൂമിയിൽ ഭൗമിക ഭരണം നടത്തുമെന്നത് വെറും ഭാവന അത്മക പ്രതീക്ഷയാണ്. യേശു തൻ്റെ രാജ്യം സ്ഥാപിച്ചു കഴിഞ്ഞു. സ്വർഗീയ ലോകത്ത് യേശു ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ച് ഉദാഹരണം ചെയ്തതോടെ ആ രാജ്യം ആത്മീയ രാജ്യം സ്ഥാപനം കഴിഞ്ഞു. ഇസ്രായേൽ എന്നൊന്നും മൊത്തമായില്ല. യേശു വചനം പാലിക്കുന്ന വ്യക്തികൾക്ക് ദൈവരാജ്യത്തിൽ ചേർക്കപ്പെടും. വെളിപ്പാട് പുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാജ്യസ്ഥാപനം വ്യാഖ്യാനിക്കുന്നത് വെറും മണ്ടത്തരമാണ്. ഇങ്ങനെ വിശ്വസിക്കുന്ന അനേകരുണ്ട്. അപ്പോൾ ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബൈബിളിൻ്റെ ആകെ തുക എടുക്കാത്തത് കൊണ്ട് അവർക്ക് ലഭിക്കുന്ന അവിടുന്ന് വിടുന്ന അന്ധനാനയെ കാണുന്നത് പോലെ അവരെടുക്കുന്നത് കൊണ്ടാണ് ഈ തരത്തിലുള്ള ഒരു യേശുവിനെ നിങ്ങൾ അറിയുന്നത്. ഇങ്ങനെ അറിയുന്നൊരു യേശുവാണ് മുസ്ലിംസ് പഠിപ്പിക്കുന്ന ഈ യേശു. ഈ യേശു മടങ്ങി വരും, മരിക്കും, പ്രവാചകൻ്റെ ശവകുടീരത്തിനടുത്ത് അടക്കപ്പെടും എന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ഖാദിയാനി മുസ്ലിംസ് വിശ്വസിക്കുന്നത് യേശു ക്രൂശിൽ നിന്ന് എഴുന്നേറ്റ് രക്ഷപ്പെട്ട് ശ്രീനഗറിൽ വന്ന് താമസിച്ച് അവിടെ വെച്ച് മരിച്ചു എന്നൊക്കെ വിശ്വസിക്കുന്നത്. ഇതൊന്നും ബൈബിളിലെ യേശു അല്ല. ഞാൻ പലപ്പോഴും പറയുന്നൊരു വചനമാണ് ബൈബിളിനെ അതിൻ്റെ ആകെ തുകയുടെ എടുക്കണം. എൻ്റയർ പ്ലാൻ അല്ലെങ്കിൽ ഹോൾ പ്ലാൻ, ആലോചന മുഴുവനായിട്ട് അല്ലെങ്കിൽ ഹോൾ കൗൺസില് നമ്മൾ എടുത്തില്ലെങ്കിലോ ഉള്ള കുഴപ്പം ഇതാണ്. ഞാനൊരു ഉദാഹരണം ഇവിടെ, നമ്മൾ ചിത്രം വരയ്ക്കുന്നവരെ കണ്ടിട്ടുണ്ടല്ലോ. അവരെങ്ങനെയാണ് ചിത്രം വരയ്ക്കുന്നത്? കുറച്ചു നേരം അതേ വരച്ചേച്ച് അവർ പുറകോട്ട് മാറി നിന്ന് ആ ചിത്രത്തിൻ്റെ ഒരു ആകത്തുക നോക്കും. അതായത് ഈ വരച്ച വരകളൊക്കെ മറ്റുള്ളതുമായിട്ടുള്ള യോജിക്കുന്നുണ്ടോ. നല്ലത് ഈ ബൈബിളും അങ്ങനെ തന്നെയാണ്, അതിൻ്റെ ആകത്തുക എടുക്കണം. ഒരു ബേർഡ്സ് ഐ വ്യൂ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഈ ബൈബിളിനെ എല്ലാ വചനങ്ങളും ഒരു വിഷയത്തിൽ പറയുന്ന എല്ലാ വചനവും നമ്മൾ എടുക്കണം. വെളിപ്പാട് പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് 1000 ആണ്ട് വാഴുമെന്ന്, 6 പ്രാവശ്യമെങ്കിലും പറയുന്നുണ്ട്. നമുക്കറിയാം യേശുവിൻ്റെ ക്രൂശാരോഹണ സമയത്ത് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ഒക്കെ യേശുവിനെ പരിഹസിച്ചായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിക്കുക, ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും പരിഹസിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഓർക്കുക, ആര് യേശുവിനെ പരിഹസിച്ചോ അതേ യേശു ഭാവിയിൽ ഈ മന്ദിരം പണിയുമെന്ന് നമുക്കറിയാം. യേശുവിനെക്കുറിച്ച് കള്ളസാക്ഷ്യം പറഞ്ഞവരെന്താണ് പറഞ്ഞത്? ഞാൻ കൈപ്പണിയായ ഈ മന്ദിരം പൊളിച്ച് 3 ദിവസം കൊണ്ട് കൈപ്പണിയല്ലാത്ത മറ്റൊന്ന് പണിയും എന്ന് ഇവൻ പറഞ്ഞത് ഞങ്ങൾ കേട്ടു എന്ന് കള്ളസാക്ഷ്യം പറഞ്ഞതായിട്ട് നമുക്കറിയാം. അപ്പോൾ ആരൊക്കെ പരിഹസിച്ചോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞോ അവർ തന്നെ ഒരിക്കൽ കൂടെ കഷ്ടതയിൽ കടന്നു പോവുകയും നിന്നെ തന്നെ രക്ഷിക്കുക എന്ന് ആര് പറഞ്ഞോ അവരെ രക്ഷിക്കാൻ വേണ്ടി ഒരിക്കൽ യേശു മടങ്ങി വരും, അവരെ രക്ഷിക്കും, പിന്നീട് അവൻ തന്നെ ഈ ദേവാലയം പണിയും എന്ന് വളരെ വ്യക്തമാണ്. സുവിശേഷം നമ്മൾ കാണുന്നുണ്ട് യേശു ഈ മന്ദിരം പൊളിപ്പി ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ശിഷ്യന്മാരത് മനസ്സിലാക്കിയത് ശരീരം എന്ന മന്ദിരത്തെക്കുറിച്ചാണ് പറഞ്ഞത് എന്ന് മനസ്സിലായി. അപ്പോൾ നമുക്കറിയാം ദേവാലയമുണ്ട്, നമ്മുടെ ശരീരവും മന്ദിരമാണ്. അപ്പോൾ ഇതിൻ്റെ നിഴല് പോലെ ദൈവം 3ാമത്തെ ദിവസം തൻ്റെ ശരീരത്തെ വീണ്ടും പണിതു എന്ന് നമുക്കറിയാം. പക്ഷേ ഭാവിയിൽ യഹൂദ ദേവാലയവും ദൈവം ഇതുപോലെ തന്നെ പണിയും. ഹോശേയ പ്രവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും, 3ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന് 1000 സംവത്സരം 1 ദിവസം പോലെയാണ് എന്ന ബൈബിൾ നമ്മൾ 2 ഭാഗത്ത് കാണുന്നുണ്ട്. അപ്പോൾ ഈ ദൈവം തന്നെ ഈ മന്ദിരം പണിയും. അപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞ മന്ദിരം എന്ന് പറയുന്നത് 1000 ആണ്ടിലെ മന്ദിരമാണ്. പക്ഷേ 1000 ആണ്ടിന് ശേഷം ഒരു മന്ദിരം കൂടെ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി അബ്രഹാം കാത്തിരുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ 1000 ആണ്ടിൽ വരുന്ന മന്ദിരമെന്ന് പറയുന്നത് അത് വേറെ മന്ദിരമാണ്. മന്ദിരം ഇവിടെ ഉണ്ട് എന്നും യേശു ഇവിടെ നിന്ന് 1000 ആണ്ട് ഭരിക്കുമെന്നും വളരെ വ്യക്തമാണ്. ദൈവം വെച്ചാൽ അടുത്ത പ്രാവശ്യം യാഗങ്ങളുണ്ടോ, യാഗങ്ങളിൽ ദൈവം പ്രസാദിക്കുമോ എന്നുള്ള സെഷൻ എടുക്കാം. ഈ വിഷയത്തിൽ നിങ്ങൾക്കുള്ള ചോദ്യങ്ങളും അഭിപ്രായങ്ങളും ദയവ് ചെയ്ത് എൻ്റെ വാട്സപ്പ് നമ്പർ അയയ്ക്കുക.
ദൈവം അനുഗ്രഹിക്കട്ടെ.